കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തെ താഴെയിറക്കാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങ് കേന്ദ്രത്തിലാണെങ്കിൽ BJPയെ താഴെയിറക്കാനാണ് കോൺഗ്രസ്സുകാർ അഹോരാത്രം പണിയെടുക്കുന്നതും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്നൊന്ന് നോക്കാം. ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുമെന്നും കർണാടകയിൽ നിന്ന് തങ്ങൾ വലിയ പാഠമാണ് പഠിച്ചതെന്നും BJPയെ പരാജയപ്പെടുത്താനുള്ള മാർഗം ഇപ്പോൾ തങ്ങൾക്ക് അറിയാമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത്. തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ് വ്യക്തം. കാരണം വയനാട്ടിൽ നിന്ന് മത്സരിക്കില്ല എന്ന് MP സ്ഥാനം തിരിച്ചു കിട്ടിയതിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനു പകരം അമേഠിയിലാകും മത്സരിക്കാൻ ഇറങ്ങുക. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് ശശി തരൂർ വെളിപ്പെടുത്തി. കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയം BJPയും ആഭ്യന്തരമായി സമ്മതിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. BJPക്ക് യാതൊരു പിടിയും കിട്ടാത്ത വിജയമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രമേശ് ബിദുരി, നിഷികാന്ത് ദുബെ എന്നിവരൊക്കെ വഴി ജാതി സെൻസസ് എന്ന ആശയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ BJPയെ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായ കാര്യമാണെന്ന് അവർക്കറിയാം. എന്നാൽ ആ ചർച്ച നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ലോക്സഭയിൽ BSP MP ഡാനിഷ് അലിക്കെതിരെ BJP MP രമേശ് ബിദുരി നടത്തിയ വർഗീയ അധിക്ഷേപത്തെ പരാമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, തങ്ങൾ ഒരു പോയിന്റ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ BJP ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വിഷയം വഴിതിരിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജസ്ഥാനിലെ സാമൂഹിക ക്ഷേമ പദ്ധതിയുടെ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടുത്തെ ആളുകൾ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും അവകാശപ്പെട്ടു. ആസമിലെ പ്രതിദിൻ മീഡിയ നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പത്തിന്റെ കേന്ദ്രീകരണം, വരുമാനത്തിലെ വലിയ അസമത്വം, താഴ്ന്ന ജാതിക്കാർ, OBCകൾ, ഗോത്രവർഗ വിഭാഗങ്ങൾ എന്നിവരോടുള്ള വലിയ അനീതി, വിലക്കയറ്റം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പ്രശ്നങ്ങളെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതിനോട് BJP പ്രതികരിക്കില്ല. അതിനായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, രാജ്യത്തിന്റെ പേരുമാറ്റൽ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയാണ്. അത് ചെയ്യാൻ താങ്കൾ അവരെ അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ കൂട്ടായ്മയെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ പോരാടുന്നത് എന്നും മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് പോരാടുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി.